MC News Election Special, INDRAPRASTHAM 2024. Powered by Santosh Jacob, full-time realtor. Co-powered by Renju Koshi, Maveli Mokaj. Tommy Kokadan, Kerala Curry House. Dr. Bobby Chandi, Can Smile Dental Care. Best Print Buddy, Asaria Immigration. നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രത്യേക വാർത്തകൾ ഇന്ദ്രപ്രസ്ഥം 2024. തൃപ്പൂണിത്തുറ നിയമസഭ തെരഞ്ഞെടുപ്പിൽ കെ ബാബുവിന്റെ വിജയത്തിൽ കൃത്രിമത്വമില്ലെന്ന് ഹൈക്കോടതി. എം സ്വരാജ് നൽകിയ ഹർജി കേരള ഹൈക്കോടതി തള്ളിയതിനെ തുടർന്ന് ഇനി ബാബുവിന് MLA സ്ഥാനത്ത് തുടരാം. 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ കെ ബാബു അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ച് പ്രചാരണം നടത്തിയെന്ന് ആരോപിച്ചാണ് എം സ്വരാജ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ജനാധിപത്യ നിയമലംഘനമാണ് നടത്തിയതെന്നും കെ ബാബുവിന്റെ വിജയം അസാധുവാക്കണമെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടത്. 3 വർഷത്തിന് ശേഷമാണ് ഹർജി കോടതിയിൽ പരിഗണിക്കുന്നത്. ശരിയായ തെളിവുകളില്ലെന്നും സാക്ഷിമൊഴികൾക്ക് വിശ്വാസ്യതയില്ലാത്തതിനാൽ സാക്ഷിമൊഴികളെ മാത്രം പരിഗണിക്കാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു. തെളിവുകളെല്ലാം കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നും CPM കോടതി വിധിയെ മാനിക്കണമെന്നും വിധി UDF പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ആവേശമാകുമെന്നും കെ ബാബു പറഞ്ഞു. എന്നാൽ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നതും തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകുന്നതുമാണ് വിധിയെന്ന് എം സ്വരാജ് പ്രതികരിച്ചു. തൃപ്പൂണിത്തുറ നിയമസഭ കേസിൽ കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് തൃശൂർ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ. ശബരിമല അയ്യപ്പനെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തിയ സ്വരാജിന് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വിധിയായിരുന്നു. കാരണം ശബരിമല വിവാദം കത്തിയുന്ന കാലത്ത് വിശ്വാസികളെ പൂർണ്ണമായിട്ട് അപമാനിക്കുന്നൊരു സ്റ്റേറ്റ്മെൻ്റാണ് സ്വരാജിൻ്റെ ഭാഗത്തുണ്ടായത്. സ്വാഭാവികമായിട്ട് ഇലക്ഷൻ സമയത്ത് അദ്ദേഹം ചെയ്ത തെറ്റായിട്ടുള്ള പ്രസ്താവനയ്ക്കെതിരെ ഒരു വികാരം മൊത്തത്തിലുണ്ടായിട്ടുണ്ട്. അത് ബാബുവിൻ്റെ മാത്രം തലയിൽ കെട്ടിവെച്ച് ഇലക്ഷൻ റദ്ദാക്കാം എന്നുള്ള ധാരണയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. രണ്ടാമത് അതുകൊണ്ടാണ് സ്വരാജിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കാതിരുന്നത്. ഈ ഇലക്ഷൻ റദ്ദാക്കുമെന്നും ബൈ ഇലക്ഷനിൽ നിർത്താമെന്നുള്ള ചില വ്യാമോഹങ്ങളായിരുന്നു. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെല്ലാം പോരാട്ടം കടുപ്പിച്ചിരിക്കുന്നു. കൊല്ലത്തും വാശിയേറിയ പ്രചരണ ചൂടിലാണ് 3 മുന്നണികളും. സിറ്റിംഗ് MP ആയ പ്രേമചന്ദ്രൻ തുടർച്ചയായി 3ാം തവണയാണ് ജനവിധി തേടുന്നതെങ്കിലും പ്രചരണ വീര്യം ഒട്ടും കുറച്ചിട്ടില്ല. ചാത്തന്നൂർ മണ്ഡലത്തിൽ താൻ നടത്തിയ വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് പ്രേമചന്ദ്രൻ പ്രചരണം തുടങ്ങിയത്. ESI ആശുപത്രിയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ESI അംഗങ്ങളുടെ മക്കൾക്ക് MBBS സീറ്റ് സംവരണവും ചാത്തന്നൂർ മേഖലയിൽ വിവിധ ഗ്രാമീണ റോഡുകൾ, ശുദ്ധജല പദ്ധതികൾ എന്നിവ പ്രേമചന്ദ്രൻ വിശദീകരിച്ചു. ഗ്രാമീണ ജനതയ്ക്ക് മെച്ചപ്പെട്ട സാമ്പത്തിക വികസനത്തിനായി കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചും കശുവണ്ടി മേഖലയിൽ നടത്തിയ ഇടപെടലുകളെക്കുറിച്ചും പ്രേമചന്ദ്രൻ കൂട്ടിച്ചേർത്തു. CPM സ്ഥാനാർത്ഥിയായ മുകേഷും നിരത്തിലിറങ്ങിയിരിക്കുന്നത് വേറിട്ടൊരാശയത്തോടെയാണ്. പ്രചരണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഹാരവും പൂച്ചെണ്ടും സ്വീകരിച്ചിരുന്ന മുകേഷ് പിന്നീട് നോട്ട്ബുക്കുകളും പേനകളും സ്വീകരിക്കാൻ തുടങ്ങി. തെരഞ്ഞെടുപ്പ് പരിസ്ഥിതി സൗഹൃദമാക്കുന്നതിനൊപ്പം പാവപ്പെട്ട കുട്ടികൾക്ക് വരാനിരിക്കുന്ന അധ്യയന വർഷത്തിൽ അത് വിതരണം ചെയ്യും. ഒരു കുട്ടിക്ക് 5 പേനയും 10 നോട്ട്ബുക്കും എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം ഘട്ട പര്യടനം പൂർത്തിയാകുമ്പോൾ 10,000-ൽ അധികം നോട്ട്ബുക്കുകൾ സമാഹരിക്കാൻ കഴിയുമെന്നതാണ് സ്ഥാനാർത്ഥിയുടെ കണക്കുകൂട്ടൽ. കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ക്യാമ്പയിനിറങ്ങിയത് CPMനും മുകേഷിനും ഏറെ ആശ്വാസമായി. NDA സ്ഥാനാർത്ഥിയായ ജി കൃഷ്ണകുമാറും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കളം പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ തന്റെ പോസ്റ്ററുകൾ വിതരണം ചെയ്യുന്നില്ല എന്നും പ്രചരണത്തിൽ ജില്ലാ നേതൃത്വം സജീവമല്ല എന്ന് കാണിച്ച് കൃഷ്ണകുമാർ സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചു. പക്ഷെ സാങ്കേതിക രംഗത്തെ തകരാർ, രംഗത്തുള്ള കാലതാമസം എന്നിവ മാത്രമാണ് പ്രചരണത്തിലെ വീഴ്ചകൾക്ക് കാരണമായത് എന്ന് സ്ഥാനാർത്ഥി തന്നെ ചൂണ്ടിക്കാട്ടി. കൂടെ ഞങ്ങളുടെ മുഴുവൻ സംവിധാനവും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലത്ത് എം മുകേഷും ജി കൃഷ്ണകുമാറും MK പ്രേമചന്ദ്രനും തമ്മിൽ ശക്തമായ മത്സരമാകും. 3 മുന്നണികളുടെയും പ്രചരണങ്ങൾ വാശിയോടെ മുന്നേറുകയാണ്. ഡൽഹി തൊഴിൽ മന്ത്രി രാജ്കുമാർ ആനന്ദ് രാജിവെച്ചതിനു പിന്നാലെ മറ്റു നേതാക്കൾ രാജിവെക്കുമോ എന്ന ആശങ്കയിലാണ് ആം ആദ്മി പാർട്ടി. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്നായിരുന്നു രാജ്കുമാർ ആനന്ദിന്റെ രാജി. സർക്കാരിനെ അട്ടിമറിക്കാനായി BJP കരുക്കൾ നീക്കുകയാണെന്ന് AAP ആരോപിച്ചു. കെജ്രിവാളിനെ പാർട്ടി പിന്തുണയ്ക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് രാജ്കുമാറിന്റെ രാജി. ED അന്വേഷണത്തിൽ ഭയപ്പെട്ടാണ് രാജിയെന്നും
രാജകുമാർ ബി ജെ പിയിൽ ചേരുമെന്നുമാണ് സൂചന. തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന രാജകുമാറിന്റെ ചുമതല പുതിയ മന്ത്രിക്ക് നൽകുക എന്നതാണ് സർക്കാരിൻ്റെ മുന്നിലെ പുതിയ വെല്ലുവിളി. ആം ആദ്മി പാർട്ടിയുടെയും കേജ്രിവാളിൻ്റെയും വിശ്വാസ്യത നഷ്ടമായെന്നും എ എ പി പാർട്ടി അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണെന്നും രാജകുമാർ പറഞ്ഞു. ഇതിനു പിന്നാലെ പല നേതാക്കളും പാർട്ടി വിടുമെന്ന സന്ദേശമാണ് തരുന്നതെന്ന് ബി ജെ പി പറഞ്ഞു. കൂടാതെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ ബി ജെ പി പ്രതിഷേധം ആരംഭിച്ചു. സിവിൽ പോലീസ് തസ്തികയുടെ കാലാവധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം. സെക്രട്ടേറിയറ്റിൽ സമരം തീർന്നിട്ടും സർക്കാർ അനുകൂല നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ഉദ്യോഗാർത്ഥികൾ. ഫിസിക്കൽ കിട്ടി ഞങ്ങൾ റാങ്ക് ലിസ്റ്റിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ജോലി ഉറപ്പാണ്. അങ്ങനെയാണ് നമ്മൾ സർക്കാർ നമ്മളോട് പറഞ്ഞത്. ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ ഉൾപ്പെട്ട 13,975 പേരുടെ ജീവിതം ഇന്ന് എവിടെ എത്തിയിരിക്കുന്നുവെന്ന് ഓരോരുത്തർ അന്വേഷിക്കേണ്ടതാണ്. സി പി ഒ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടും ജോലി കിട്ടാതെ വലയുകയാണ് ഉദ്യോഗാർത്ഥികൾ. നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 13,975 പേർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും 3,019 പേർക്ക് നിയമനം ലഭിച്ചിട്ടുള്ളത്. 2023 നമ്മുടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഏകദേശം ഒരു വർഷം മാത്രമേ നമ്മുടെ റാങ്ക് പട്ടികയ്ക്ക് വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ ഏകദേശം ഇനിയിപ്പോൾ റാങ്ക് പട്ടിക അവസാനിക്കാൻ വേണ്ടി ഏകദേശം മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. മറ്റന്നാൾ നാളെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുകയാണ്. അപ്പം ഇത്രയും വർഷത്തെ റിട്ടയർമെൻറ്റ് വേക്കൻസി, പ്രൊമോഷൻ വേക്കൻസി, ഡെപ്യൂട്ടേഷൻ വേക്കൻസികൾ പോലും നമുക്ക് നികത്തപ്പെട്ടിട്ടില്ല. കേവലം 21% നിയമനം മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. രണ്ട് ഘട്ട എക്സാമാണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഒരു പ്രാഥമിക പരീക്ഷ, ഒരു മെയിൻ പരീക്ഷ, അതിനുശേഷം ഫിസിക്കൽ പരീക്ഷ. ഇത്രയും കടമകൾ കടന്നിട്ടാണ് നമ്മൾ ഈ റാങ്ക് പട്ടികയിൽ വന്നേക്കുന്നത്. എന്നിട്ട് പോലും തികച്ചും ന്യായമായിട്ടുള്ള നമുക്ക് അർഹതപ്പെട്ട നിയമനം പോലും ലഭിക്കാത്തൊരു സാഹചര്യമാണ്. കൂടുതൽ ഒഴിവുകൾ ഉണ്ടെങ്കിലും സർക്കാർ അർഹമായ നിയമനം നടത്താതെ ഒഴിഞ്ഞു മാറുകയാണെന്നും 5 വർഷമായി ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പോലും നിയമനം ലഭിച്ചിട്ടില്ലെന്നും 1,000 ഉദ്യോഗാർത്ഥികളെയും അവരുടെ കുടുംബത്തെയും സർക്കാർ വഞ്ചിക്കുകയാണെന്നും ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. പി എസ് സി ലിസ്റ്റ് കാലാവധി നീട്ടിത്തരണമെന്ന് പറഞ്ഞിട്ട് പോലും സർക്കാർ ചെവിക്കൊള്ളാൻ തയ്യാറായില്ലെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. വേനൽ ചൂടിൽ വെന്തുരുകുകയാണ് കേരളം. കൊടും വരൾച്ചയിൽ ഒരു കൂട്ടം കർഷകരുടെ ഉപജീവന മാർഗമാണ് ഇല്ലാതായത്. ഇടുക്കിയിൽ നിന്നും ഗോഡ്സൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. വേനൽ മഴ കൂടി കനിഞ്ഞില്ലെങ്കിൽ കനത്ത പ്രതിസന്ധിയിലാകും ജില്ലയിലെ കർഷകർ. പലരുടെയും വിളകൾ ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം നിലംപൊത്തി. പലതവണ നനച്ചിട്ടും വിളകൾ ഭൂരിഭാഗവും കരിഞ്ഞുപോയതായും കർഷകർ പറഞ്ഞു. കൊടും വേനലായതിനാൽ ജലസ്രോതസ്സുകൾ വരണ്ടതും ഇവർക്കൊരു തിരിച്ചടിയായി. കാർഷിക മേഖലയിൽ ചൂട് കൂടിയാൽ തൊഴിലാളികളെ കിട്ടില്ല. ഏലത്തോട്ടത്തിൽ ഉൾപ്പെടെ വിളകളെ ചൂട് ബാധിച്ചു തുടങ്ങി. മതിയായ തോതിൽ ജലസേചനം ലഭിച്ചില്ലെങ്കിൽ ഏലച്ചെടികൾ ഉണങ്ങിക്കരിയും. ഇത് കർഷകർക്ക് വലിയ നഷ്ടമാകും. വാഴ കർഷകരും വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. അടിമാലി പഞ്ചായത്തിലെ കാഞ്ഞിരവേലി, 14 മൈൽ മച്ചിപ്ലാവ്, കുരങ്ങാട്ടി തലമാലി പ്രദേശത്തിലെ വാഴ, ഏലം, കുരുമുളക്, ജാതി, കൊക്കോ എന്നിവയും കരിഞ്ഞു. ഏപ്രിൽ ആയതോടെ ചൂടിന്റെ കാഠിന്യം ഏറി. കൃഷിയായിരുന്നു ഈ വാഴ. ഞങ്ങള് അരിമേടിക്കാൻ വേണ്ടി എല്ലാം ഞങ്ങൾ രണ്ടുപേരും കൂടെ പണിതുകൊണ്ടെന്നായിരുന്നു. വളമിടിയത് 6 പ്രാവശ്യത്തെ വളമിട്ടു. എന്നിട്ട് ഇത് വല്ല ഉണങ്ങിയും പോയി. പന്നിയും കളഞ്ഞു, ആനയും വന്നു, കാട്ടുമൃഗങ്ങൾ 1,000 കുരങ്ങ് വരും. പിന്നെ കുരങ്ങുള്ള കൊക്കൊ എല്ലാം പറിച്ചോട്ട് പോകും. ജീവിക്കാനും അരിമേടിക്കാനും യാതൊരു നിവൃത്തിയില്ലാതെ ഞങ്ങൾ കഴിയുന്നത്. ഒരു കൂട്ടം കർഷകരുടെ സ്വപ്നങ്ങളാണ് ഈ കൊടും വേനലിൽ കത്തിയമരുന്നത്. കാട്ടാനകളുടെയും കാട്ടുപന്നികളുടെയും കുരങ്ങന്മാരുടെയും ശല്യങ്ങൾ കൂടാതെയാണ് ഈ വേനൽ. ഈ കൊടും ചൂടിൽ ഇവർക്ക് തണലേകാൻ അധികാരികൾ തയ്യാറാകാത്തത് എന്തുകൊണ്ട്? ഇടുക്കിയിൽ നിന്നും ക്യാമറമാൻ ജയകൃഷ്ണനോടൊപ്പം ഗോഡ്സൺ, MC ന്യൂസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തത്സമയ നിരീക്ഷണത്തിന് സംസ്ഥാനത്തുടനീളം 2,000 ക്യാമറകൾ സ്ഥാപിക്കും. സുതാര്യവും സുരക്ഷിതവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് തത്സമയ നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കിയതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു. 2,122 ക്യാമറകളാണ് തെരഞ്ഞെടുപ്പ് തത്സമയ നിരീക്ഷണത്തിനായി ക്രമീകരിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലും 20 മണ്ഡലങ്ങളിലെ ആറോമാരുടെ കീഴിലും കൺട്രോൾ റൂമുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ചെക്ക് പോസ്റ്റുകൾ, പെരുമാറ്റച്ചട്ട ലംഘനം കണ്ടെത്തുന്ന ഫ്ലൈയിങ് സ്ക്വാഡുകൾ, സ്റ്റാറ്റിക് സർവേലൻസ് ടീം എന്നിവയുടെ വാഹനങ്ങളിലും തെരഞ്ഞെടുപ്പ് പരിശീലന കേന്ദ്രങ്ങളിലും തെരഞ്ഞെടുപ്പ് ഭരണാധികാരികളുടെ ഓഫീസുകൾ എന്നിവിടങ്ങളിലെല്ലാം ക്യാമറ ഘടിപ്പിച്ച് തത്സമയ നിരീക്ഷണം നടത്തും. പോസ്റ്റൽ വോട്ടിംഗ് ഒരുക്കിയിരിക്കുന്ന കേന്ദ്രങ്ങൾ, പോളിംഗ് ബൂത്തുകൾ, സ്ട്രോങ് റൂമുകൾ, വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും ഇതേ രീതിയിൽ നിരീക്ഷണ സംവിധാനം ഒരുക്കുമെന്നും തത്സമയ നിരീക്ഷണം നടത്തുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രത്യേക വാർത്തകൾ തീരുന്നു. ഇന്ദ്രപ്രസ്ഥം 2024 നാളെ വീണ്ടും കാണാം.